ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്നൊരു വീഡിയോ. അപ്പൊ നിങ്ങൾ പലപ്പോഴും തോന്നി കാണും, നിങ്ങൾ സാധാരണ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തതിനു ശേഷം അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്തെടുത്ത് അത്ര ക്വാളിറ്റി ചിലപ്പം കിട്ടിക്കോണമെന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണാവോ, ആ ഒരു ഫോട്ടോന്റെ ക്വാളിറ്റി കുറഞ്ഞ് കാണും. ഇന്നത്തെ ഒരു വീഡിയോ വരാൻ പോകുന്നത് ഇങ്ങനെ ക്വാളിറ്റി കുറയാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച അതേ ക്വാളിറ്റി തന്നെ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്വാളിറ്റി കുറയുന്നത് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിന് അതിൻ്റെതായിട്ടുള്ള റേഷ്യോ ഡയമെൻഷനും ഉണ്ട്. ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനിൽ നിങ്ങളുടെ ഫോട്ടോ വരാത്തത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കംപ്രസ് ചെയ്ത് കുറയ്ക്കുന്നതാണ് നിങ്ങളുടെ ഫോട്ടോന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിലും അതല്ലായെന്ന് ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള റേഷ്യോ ഉണ്ട്. ആ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് റേഷ്യോയിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോട്ടോ പക്ക ക്വാളിറ്റിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അവർ കറക്റ്റ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ കറക്റ്റ് റേഷ്യോയിലും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ലൈറ്റ് റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ലൈറ്റ് റൂം ഒരു പക്ഷേ എല്ലാവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചതുമില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഞാനിവിടെ ലൈറ്റ് റൂമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ലൈറ്റ് റൂം ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കാണിക്കാൻ പോകുന്ന പോർട്രേറ്റ് ഫോട്ടോയിൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു ലോക്കൽ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലിയ ക്വാളിറ്റിയുള്ള ഫോട്ടോ എന്നല്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഇവിടെ തൊട്ടതായി കാണുന്ന ക്രോപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പല റേഷ്യയും കാണാൻ സാധിക്കും. നിങ്ങൾ എടുക്കുന്നത് പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിൽ 4:5 എന്ന് പറയുന്ന റേഷ്യയിലോട്ട് ആക്കി മാറ്റുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുക. അതിന് തന്നെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള 4:5 എന്ന റേഷ്യയിൽ പോർട്രേറ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും ഇൻസ്റ്റാഗ്രാം പിന്നീട് അത് ക്രോപ്പ് ചെയ്യാൻ നിൽക്കുകയില്ല. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ JPG തന്നെയാണ് ഫയൽ ഉള്ളത് നോക്കുക. JPG വേണം, ഫയൽ ഫോർമാറ്റ് വേണേ. അതിനുശേഷം നിങ്ങൾ ഇവിടെ തൊട്ട് താഴോട്ട് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ഡയമെൻഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അത് ഓൾറെഡി കിടക്കുന്നത്, അത് ലാർജ് സൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അത് നിങ്ങൾ മാറ്റിയിട്ട് കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ആക്കുക. കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ആക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ച് താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡയമെൻഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും. അവിടെ നിങ്ങൾ വന്നിട്ട് 1350 എന്ന് പറയുന്ന പിക്സലോട്ട് ആകുക. ഈ പറയുന്നതെല്ലാം നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോയിലാണ്. പോർട്രേറ്റ് ഫോട്ടോ നിങ്ങൾ 1350 എന്ന് പറയുന്ന പിക്സൽ ആക്കിയതിനു ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. PG ഫയൽ ഫോർമാറ്റ് തന്നെ ആയിരിക്കണം. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ സേവ് ചെയ്താൽ മാത്രം മതി. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ ഈ എടുത്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോ ഒരിക്കലും ഇൻസ്റ്റാഗ്രാം കംപ്രസ് ചെയ്യാനോ ക്രോപ്പ് ചെയ്യാൻ നിൽക്കുന്നതല്ല, നിങ്ങളുടെ ക്വാളിറ്റി ഒരിക്കലും ലോസ് ആവുന്നതല്ല. ഇനി വരാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആണെങ്കിലും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യാനുള്ളത്. ആ ഒരു ഫോട്ടോ ആദ്യം എടുക്കുക, അതിനുശേഷം ക്രോപ്പ് ചെയ്തതിനു ശേഷം ഒറിജിനൽ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ റേഷ്യോ സെലക്ട് ചെയ്യേണ്ടത്. നേരത്തെ 4:5 ആണെങ്കിൽ ഇവിടെ 5:4 എന്ന് നേരത്തെ തിരിച്ചിട്ടുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. 5:4 എന്നതിൽ ക്രോപ്പ് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത് അതേപോലെ ഇനി നിങ്ങൾക്ക് വല്ല എഡിറ്റിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ലെറ്ററോ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പറയുന്ന പോലെ തന്നെ ഇവിടെ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആ ഒരു ഡയമെൻഷൻ ഓപ്ഷനിൽ വന്നിട്ട് അത് കസ്റ്റം എന്ന് പറയുന്നതിലോട്ട് തന്നെ ആക്കുക. കസ്റ്റം എന്ന് പറയുന്നതിലോട്ട് ആക്കിയതിനു ശേഷം തൊട്ട് താഴത്ത് വന്നതിനു ശേഷം ഡയമെൻഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ചോദിക്കും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 1080 പിക്സൽ ആണ്. 1080 പിക്സൽ ആക്കിയതിനു ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ഒരിക്കലും പറഞ്ഞു ഒരിക്കലും ഇൻസ്റ്റാഗ്രാം കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യുകയൊന്നുമില്ല. നിങ്ങളുടെ ക്വാളിറ്റി ലോസ് ആവാത്തന്നെ ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ഇടുക. ഓക്കെ, നമ്മൾ മറ്റൊരു പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇസ്മി മുഹമ്മദ് സൈനിങ് ഔട്ട്.